സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നാം ശ്രദ്ധിച്ച ഭൂതോച്ചാടനങ്ങൾക്ക് ശേഷം നാഥൻ ഷിമിയോൻ പത്രോസിന്റെ വീട്ടിലെത്തി പനി ബാധിച്ച് കഴിയുന്ന അമ്മായി അമ്മയെ സുഖപ്പെടുത്തുകയാണ്. അവൻ പനിയെ ശാസിച്ചു, എപ്പിറ്റിമാവോ, അത് അവളെ വിട്ടുപോയി, അഫിയേമി എന്നാണ് അവിടെ പറയപ്പെടുന്നത്. ഇങ്ങനെ ഓരോരോ കെട്ടുകളഴിച്ചു വിടുക, അഫേസിസ്, അതാണ് തൻ്റെ സുവിശേഷം എന്ന് നാഥൻ സ്വദേശത്തെ സിനഗോഗിൽ വെച്ച് പ്രഖ്യാപിക്കുകയായിരുന്നല്ലോ. ഇന്നിതാ ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും കെട്ടുപാടുകളെ അവൻ അഴിച്ചുവിടുന്നു. പനിയെ ശാസിച്ചു, പനി വിട്ടുപോയി എന്ന് പറയുമ്പോൾ ഇതേ സുവിശേഷ ഭാഗത്ത് ദുഷ്ടാരൂപികളെ ശാസിക്കുകയും അവയുടെ കെട്ടുകൾ വിടുവിക്കുകയും ചെയ്യുന്നതിനെ കുറിക്കുന്ന അതേ പദങ്ങൾ തന്നെയാണ്. സമ്പൂർണ്ണ വിമോചനമാണ് നാഥൻ പകരുന്നത്. നാഥനെ കാണുന്ന മാത്രയിൽ ദുഷ്ടാരൂപികൾ അലറി വിളിച്ചുകൊണ്ട് പുറത്തു പോകുന്നു. അവർക്ക് പിടിച്ചു നിൽക്കാനാകില്ല. നീ ദൈവപുത്രനായ മിശിഹായാണെന്ന് അലറി വിളിച്ചുകൊണ്ടാണ് അവർ ഇറങ്ങിപ്പോകുന്നത്. ലൂക്കാ സുവിശേഷത്തിൽ പരിശുദ്ധ കന്യക 1:35, പിന്നെ നാഥൻ തന്നെയും 3:22 ഈ സത്യം വെളിവായി അറിഞ്ഞിട്ടുള്ളൂ, താൻ ദൈവപുത്രനാണെന്ന്. നാഥൻ മിശിഹ ആണെന്നുള്ള പ്രഖ്യാപനം പത്രോസിൻ്റെ അതരത്തിൽ നിന്ന് വിടരുന്നതുപോലും ലൂക്ക 9:20. ശിഷ്യരെ വിളിക്കുന്ന ഭാഗങ്ങൾ വിവരിക്കുന്നതിന് മുൻപേ തന്നെ ലൂക്ക നാഥൻ്റെ ഈ മഹത്തായ കാര്യങ്ങളെ വിവരിച്ചു വയ്ക്കുകയാണ്. നാഥൻ്റെ തനി പ്രകടനം, സോളോ പെർഫോമൻസ് പോലെ. പക്ഷേ അത് നാഥൻ്റെ തനതായ അധികാരത്തെ സൂചിപ്പിക്കാൻ തന്നെയാണ്. ഈ അധികാരം എക്സൌസിയായിൽ ആണ് പിന്നീട് ശിഷ്യന്മാർ പങ്കുചേരുന്നതും. ഈ വിമോചന സംരംഭങ്ങളെയെല്ലാം ലൂക്ക വിശേഷിപ്പിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷ പ്രഘോഷണമെന്നാണ്. നാഥൻ്റെ ജ്ഞാനസ്നാനവേളയിലാണ് ഇവൻ ദൈവപുത്രൻ എന്ന പ്രഖ്യാപനമുണ്ടായത്, ലൂക്ക 3. തുടർന്ന് മരുഭൂമിയിലെ പരീക്ഷണവേളയിൽ പിശാജ് അവനു നേരെ ഉയർത്തുന്ന ചോദ്യങ്ങളുടെ മുന അങ്ങനെയുമാണ്, നീ ദൈവപുത്രനാണെങ്കിലെന്ന്. നമ്മുടെ ജ്ഞാനസ്നാനവേളയും തുടർന്നുള്ള ജീവിതവും ഈ ഒരു മാതൃകയിൽ നാം കാണണം. ജ്ഞാനസ്നാനത്തിൽ ലഭിച്ച ദൈവൈക്യവും കൃപയും തുടർന്ന് ലോകത്തിൻ്റെ പരീക്ഷണങ്ങളിലുടനീളം നമ്മെ വഴി നടത്തും എന്ന് മറക്കരുത്. നാം ദൈവപുത്രനാണ് എന്നത് ദൈവത്തിൻ്റെ തന്നെ കാഴ്ചപ്പാടാണ്. അത് മാനുഷികമായ ഒരു ഭാവനാവിലാസമല്ല, അതൊരു ദൈവിക സത്യമായതുകൊണ്ട് പിശാചുകൾക്ക് അത് നിഷേധിക്കാനാകില്ല. അവരത് പ്രഖ്യാപിക്കാൻ ബാധ്യസ്ഥരാകുന്നു. ഇന്ന് കൊളോസ്യർക്കെഴുതി ലേഖനം ആരംഭിക്കുകയാണ്. ഈ ലേഖനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു രക്ഷണീയ ചരിത്രം നിലകൊള്ളുന്നത് നമുക്ക് ശ്രദ്ധിക്കാനാകും. അതിൻ്റെ കാതരായ ഭാഗങ്ങൾ ഇങ്ങനെ വിശദമാക്കാം. സൃഷ്ടിക്ക് മുന്നേ തന്നെ ദൈവത്തോടു കൂടിയായിരിക്കുന്ന പുത്രനായ ക്രിസ്തു സൃഷ്ടിയുടെ കാര്യവും കാരണവുമാണ്, ഏജൻ്റ് ഓഫ് ക്രിയേഷൻ. അതേസമയം ചില സൃഷ്ടികൾ ദൈവത്തോട് നിഷേധം, റിബല്യൻ കാണിക്കുന്നു. പക്ഷെ ദൈവം ആ നിഷേധിക്കുന്നവർക്ക് ചുട്ട മറുപടിയല്ല കൊടുക്കുന്നത്. പകരം തൻ്റെ തന്നെ എളിമയാർന്ന മനുഷ്യാവതാരത്താൽ നിതാന്ത സ്നേഹം വെളിപ്പെടുത്തുകയാണ്. കുരിശിലൂടെ അവിടുന്ന് മനുഷ്യൻ്റെ നിഷേധത്തെ പരാജയപ്പെടുത്തി. ദൈവത്തോട് മറുതലിച്ച് നിൽക്കുന്ന സകല ശക്തികളും അങ്ങനെ ക്രിസ്തുവിന് അധീനമാകുന്നു. ക്രിസ്തു എല്ലാത്തിനെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഈ ക്രിസ്തുവിൽ ജീവിതം നവമായി ഉൾക്കൊണ്ട് നാം അവിടത്തോടൊപ്പം ജീവിച്ച് ഉയർക്കുന്നവരാണ്. ഇന്നലെ ശ്രീഹ പറഞ്ഞതുപോലെ, മരിച്ചാലും ജീവിച്ചാലും നാം ക്രിസ്തുവിൽ തന്നെ. നമ്മുടെ ജീവിതം ക്രിസ്തുവിൽ നിലകൊള്ളുന്നു. അതിനാൽ യുഗാന്ത്യത്തിൽ ക്രിസ്തു മഹത്വത്തോടെ ആഗതനാകുമ്പോൾ അവനെ പിൻചെല്ലുന്നവരെല്ലാം അവനെപ്പോലെ തന്നെ മഹത്വമണിയും, അനുസരണക്കേടാകട്ടെ വിധിക്ക് വിധേയമാവുകയും ചെയ്യും. ഇന്ന് ശ്രീഹ അവതരിപ്പിക്കുന്ന രക്ഷയുടെ സാരാംശം ഇതാണ്. എപ്പാഫ്രാസ് എന്നൊരു ശിഷ്യൻ്റെ ക്രിസ്തുവിലുള്ള ത്യാഗോജ്വലമായ സേവനം ഡിയാക്കോണിയയിൽ നിന്നാണ് കൊളോസിയൻ സഭ പിറക്കുന്നത്. ഇന്ന് പത്രോസിൻ്റെ അമ്മായിയമ്മ സുഖം പ്രാപിച്ച ഉടനെ നാഥനും ശിഷ്യർക്കും വേണ്ടി ശുശ്രൂഷ ഡിയാക്കോണിയ ചെയ്തു എന്നാണ് സുവിശേഷം പറയുന്നതും. നാശത്തിൻ്റെ ആഴക്കയങ്ങളിൽ നിന്ന് നാഥൻ നമ്മെ രക്ഷിക്കുമ്പോൾ അതിന് നന്ദിയായി ആരാധനയും ശുശ്രൂഷയും വിടരണം എന്ന് ഇത് ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൊളോസ്യർ 1:3-8 വരെയുള്ള ഈ ഭാഗം ഗ്രീക്കിലെ ഒരു നെടുനീളൻ വാക്യമാണ്, ഒരൊറ്റ വാക്യം. അതാകട്ടെ ഒരു സ്തുതിവാചകവുമാണ്. കൊളോസ്യർക്കുള്ള സ്നേഹത്തെയും വിശ്വാസത്തെയും പ്രതി ശ്രീഹ സ്തുതി ഉതിർക്കുന്ന ഭാഗം. ഈ സ്നേഹമാകട്ടെ വെറും വായുവിൽ തൂങ്ങി നിൽക്കുന്നതല്ല, അത് ദൈവാത്മാവിൽ പ്രതിഷ്ഠിതമാണ്. ദൈവത്തിൻ്റെ സത്യവചനത്താൽ നാം പ്രത്യാശയുള്ളവരായി മാറി.
സങ്കീർത്തനം 119:35 ധ്വനി ഉണർത്തിക്കൊണ്ട് ശ്രീഹ ഓർമ്മിപ്പിക്കുന്നു. എത്ര അധികാരത്തോടെയുള്ള വചനമാണിത്! ലോഗോസ് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ജനം നാഥനെ നോക്കി അത്ഭുതം കൂറിയില്ലേ? ഈ വചനത്തിൻ്റെ ശക്തി കണ്ടറിഞ്ഞാൽ മാത്രം പോരാ, അത് സ്വാംശീകരിച്ച് നാം പ്രത്യാശയണിഞ്ഞ് രക്ഷണീയ പാത പുലുകുന്നവരുമാകണം. ഇന്ന് സങ്കീർത്തനം 52 വിശുദ്ധ ഗ്രന്ഥത്തിലെ ജ്ഞാനസാഹിത്യത്തിൻ്റെ മുദ്രകൾ പേർന്ന സങ്കീർത്തനമാണിത്. നന്മ തിന്മകളെ വിവേചിച്ചറിഞ്ഞ് നല്ലത് തിരഞ്ഞെടുത്ത് അനുദിന ജീവിതം ദൈവോന്മുഖമാക്കണം എന്നാണ് ജ്ഞാനം പഠിപ്പിക്കുന്നത്. ഇന്നലെ നാം കണ്ടിരുന്നു 1 തെസ്സലോനിക്കർ 5 ശ്ലീഹ നടത്തുന്ന ഈ വിവേചനം വെളിച്ചത്തിൻ്റെ മക്കളും തിന്മയുടെ സന്തതികളും തമ്മിൽ. നാഥൻ തന്നെയും അത് സൂചിപ്പിച്ചിട്ടുണ്ട്. യോഹന്നാൻ  3:20 വെളിച്ചത്തെ നിരാകരിച്ച ഒറ്റുകാരൻ ഇറങ്ങിപ്പോയത് കനത്ത ഇരുട്ടിലേക്കാണെന്ന് സുവിശേഷം പറയുന്നു. യോഹന്നാൻ 13:30 ഈ യൂദാസിനെക്കുറിച്ച് പത്രോസ് ശ്ലീഹ പിന്നീട് പറയും, അവൻ്റെ കൂടാരം വിജനമായി പോയി എന്ന് അപ്പോസ്തല പ്രവർത്തനം 1:20 സങ്കീർത്തനം 69:25 ഉദ്ധരിച്ചുകൊണ്ട്. ഇതുപോലെ തന്നെ ഇന്ന് സങ്കീർത്തനം 52:5 പറയുന്നു, ദൈവത്തോട് മറുതലിക്കുന്നവൻ്റെ കൂടാരം ചിതറിപ്പോകുമെന്ന്. അല്ലയോ വീര എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സങ്കീർത്തനം തുടങ്ങുന്നത്. ശക്തിയിലും സമ്പത്തിലും സൈന്യത്തിലും അഭിരമിക്കുന്ന അഹങ്കാരികളാണ് ഈ വീരന്മാർ, ഹീറോ ഗിബ്ബോർ. അവർ തകർന്നടിയും, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ തഴച്ചു വളരുന്ന ഒലിവ് മരം പോലെ വാഴും. ദൈവത്തിൻ്റെ നിതാന്തമായ അചഞ്ചല സ്നേഹം, ഖെസെദ്, അതിനോട് മറുതലിക്കുന്ന മനുഷ്യൻ്റെ ധാർഷ്ട്യം, ഇതാണ് ഈ സങ്കീർത്തനം വരച്ചിടുന്നത്. ദൈവത്തിൻ്റെ വിശുദ്ധർ ഖെസിദിം, ദൈവത്തിൻ്റെ ഈ സ്നേഹം ഖെസെദിനെ അനുകരിക്കുന്നവരാണ്. ഇന്ന് ശ്ലീഹ കൊളോസ്യരെ വിളിക്കുന്നതും അങ്ങനെയാണല്ലോ, ക്രിസ്തുവിൽ വിശ്വസ്തരായ വിശുദ്ധരെയെന്ന്. അതുകൊണ്ട് തന്നെ ഇന്ന് ഭൂതോച്ചാടനങ്ങളെ നാം ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തോട് സദാ മറുതലിക്കുന്ന ദുഷ്ടാരൂപിയെ തന്നെ നാം ശ്രദ്ധിക്കണം. നാം അവൻ്റെ ഈ ദുശ്ശാഠ്യത്തിൽ പങ്കുചേരരുത്. ശ്ലീഹ തൻ്റെ ഈ ലേഖനം ആരംഭിക്കുന്നത് പോലെ നാം ദൈവഹിതമനുസരിക്കുന്ന ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരായിത്തീരണം. ഇതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ ഒരു കാര്യം കൂടി രേഖപ്പെടുത്തട്ടെ. കൊളോസ്യർക്കെഴുതിയ ലേഖനത്തെ ഒരൊറ്റ വാക്യത്തിൽ സംഗ്രഹിക്കാൻ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ ഇങ്ങനെ പറഞ്ഞോളൂ, ക്രിസ്തുവിൽ വിശുദ്ധരായി സകല ജ്ഞാനത്തിലും ഇടരാതെ നടക്കാനുള്ള പ്രോത്സാഹനമാണ് ഈ ലേഖനം. എൻകറേജ്മെൻറ്റ് ടു വാക്ക് ഇൻ ഓൾ വിസ്ഡം ആസ് ഹോളി വൺസ് ഓഫ് ക്രൈസ്റ്റ്.